സുപ്രഭാതം. അപ്പോ ഈ ഞായറാഴ്ചയും നമ്മൾ ഒരിക്കൽ കൂടി ദോണ്ട് അതിൻ്റെ മുകളിൽ പോവുകയാണ്, ഇലവീഴ പൂഞ്ചിറ. ഇന്ന് ഞാനും ബെന്നി മാഷും ബേബിസാറുമുള്ള ബേബിസാറ് കാഞ്ഞാറ് ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മൂന്ന് കാരണവന്മാരാണ് ഇന്നത്തെ യാത്ര. പിള്ളേർ സെറ്റ് ആരും വന്നില്ല, അതിൻ്റെ തെല്ല് പരിഭവം ഉണ്ട്. കുഴപ്പമില്ല, ചില കാര്യങ്ങളിലൊക്കെ ഈ തഴക്കവും പഴക്കവും കൊണ്ട് ഞങ്ങൾ കാരണവന്മാരാ മെച്ചം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എന്തോ അതിൻ്റെ മണ്ടയ്ക്കോട്ട് പോവാം. 3000 അടിയോ അങ്ങനെ എന്തോ ഉയരമുണ്ട്. കാഞ്ഞാറിന്ന് ഇതിനു മുമ്പ് ഒരിക്കലും വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടവർക്ക് ഓർമ്മയുണ്ട്. കാഞ്ഞാറിന്ന് മുകളിലോട്ട് കയറുണ്ട്, 8 കിലോമീറ്റർ കാഞ്ഞാറിന്ന് മുകളിലേക്കുള്ളൂ. പക്ഷേ അത് ഗോവണി വെച്ച് കയറണം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ കോളപ്ര പാലത്തേൽ വെച്ച് മനോഹരമായി ഒരു ആംബിയൻസിൽ അങ്ങോട്ട് ആരംഭിക്കാം എന്ന് വിചാരിച്ചു. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വാ നമുക്കൊന്ന് കഥച്ചിട്ട് വരാം. വാ വിനി പക്ഷേ. ഓക്കെ, കം ഓൺ രാമകേഷേ. ശകരമുണ്ടോ, അടിപൊളി. ഹലോ ബെന്നിയുണ്ട്. ഇലവീഴ പൂഞ്ചിറ 9 കിലോമീറ്റർ ഉള്ളൂ. പോട്രാ ഒരു 8 കിലോമീറ്റർ കൂടെ ഉള്ളൂ, പക്ഷെ അതൊരു കിലോമീറ്ററാ. വേണ്ടാ കയറ്റം. മായങ്കല്ല് പള്ളി. ടീ ബ്രേക്ക്. അറക്കുളം സെന്റ് ജോസഫ് കോളേജ്. Yeah.
സിക്സാഗ് കയറാം. ഈ വഴി ഇന്നലെ കേട്ടോ തുറന്നേ. ആ ഇപ്പൊ പത്രവാർത്ത വായിച്ചു. ചുരം പപ്പുവിന്റെ വണ്ടി കിടക്കണേ. അതെ, ഇലവീഴ പൂഞ്ചിറ ചുരം. തണുപ്പ് സുഖം. അഞ്ഞു പിടിക്കലാട്ടെ. ഇതാണ് ചക്കിക്കാവ്. Thank you.
ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ വരുമ്പോൾ ഇവിടെയൊക്കെ ഗ്രാവലായിരുന്നു, ഉരുണ്ട ഉരുളങ്കല്ല്. അങ്ങനെ ലാസ്റ്റ് സ്ട്രെച്ചാണ് ഇത്, ഏറ്റവും ടഫ്, ലോങ് ആൻഡ് സ്റ്റീപ്പ്. വീതിയുള്ളതുകൊണ്ട് അങ്ങനെ തോന്നൂല, പക്ഷേ ഈ ഒരു പോർഷനും കൂടെ ചവിട്ടി കയറ്റിയാൽ തള്ളാതെ ഇരുപതിനായിരം സൈക്കിൾ ഒട്ടി കയറ്റി എന്നെനിക്ക് പറയാൻ പറ്റും. ലെറ്റസ് ട്രൈ. ഫൈനൽ സ്ട്രെച്ചാ, ഇതും കൂടെ ചവിട്ടി കയറിയാൽ അയ്യോ എന്നാ തിരക്കാൻ നോക്കിയ വെള്ള. ഇലവിഴ പൂഞ്ചിറ ഒട്ടും തള്ളാതെ സൈക്കിൾ ചവിട്ടി കയറിയ ഒരാളായി ഞാൻ. റെക്കോർഡ് റെക്കോർഡ്. അതെ അതെ. ആ ഞങ്ങൾ തൊഴിലെന്നോ, ഞങ്ങൾ കാഞ്ഞാറിന്ന് ഇങ്ങനെ കയറുന്നു. ഇങ്ങനെ
മഴയത്ത് ഒരു രസമാണ്. ഞാനിവിടെ വരുന്ന സൈക്കിളിങ്ങനെ വരുന്ന സാധനത്തിനോട് എല്ലാം പറയും നമ്മുടെ ആളുണ്ട് ഇങ്ങനെ തോന്നുന്നു. ഇത് ഞാന് ബെന്നിമാഷ് ബേബി സാറെ ഫുള്ള് മോനെ അതെല്ലാം കഴിക്കട്ടെ. ഓർമ്മകൾ മഞ്ഞു കാണുമ്പോ മനസ്സിലാവുന്നു. ചാവക്കാട് ഇന്നലെ പോന്നതാണ്. ഇന്നലെ പോന്നാണ്. നല്ല നല്ല പ്ലേസ്, നല്ല ക്ലൈമറ്റ്, നല്ല ഫ്രണ്ട്സ് എല്ലാം കിട്ടി. അടിപൊളി നമ്മുടെ മലമോള്. എന്താ രാജകീയ നിൽപ്പ്? സൈക്കിളാ ഞാൻ താഴെ. ഊഞ്ഞറ വന്നു കഴിഞ്ഞാൽ അനീഷ് ഭായുടെ അടുത്താണ് നമ്മുടെ പരിപാടി. ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ അനീഷിന്റെ പൂഞ്ഞറ റിസോർട്ട് നമ്പർ ഞാൻ അത് കൊടുത്തേ കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ടീമാ, ഫുഡോ കാര്യങ്ങള് എല്ലാ സംഭവം ഉണ്ട്. ഇലുവഴ പൂഞ്ചിറയുടെ മേളിൽ വന്ന് താമസിക്കണമെങ്കിൽ അനീഷിൻ്റെ പൂഞ്ചിറ റിസോർട്ട് റെഡി. ഇതൊരു ഇല്ലിക്കൂട്, വേറെ ഡോർമെറ്ററി ആയിട്ട് സ്ഥലമുണ്ട്. 10-20 പേർക്ക് താമസിക്കാന്ന് പറയുന്ന വേറെ പണിത സൈസ് ബിൽഡിംഗ് ഉണ്ട്. രസമാ. ഇപ്പോഴാ സാറേ ഈ ഇന്നൊക്കെ കിടക്കണ എന്നറിയോ? നല്ല നിലാവാ. രാത്രി ഒരു അയ്യോ അതൊരു മാസ്മരിക സംഭവം കേട്ടോ, നിലാവത്ത് ഇവിടെ കിടക്കാന്ന് പറഞ്ഞ. ശരിക്കും ഇവിടെ വരുമ്പോൾ നിലാവുള്ള ദിവസം നോക്കി വരാം. ഇതിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ എൻ്റെ താഴെ കൊടുത്തേക്കാവേ. ക്ലീനിങ്. ഇത് വേറൊരു ബിൽഡിങ് കുറച്ചുകൂടെ കൺസ്ട്രക്റ്റഡ് പാറ്റേണിലുള്ളത്. ഇവിടെ 15 പേരെ വെക്കുള്ളൂ അല്ലേ? 15 പേർക്ക് എടുക്കാം. ആ കാണുന്ന കെട്ടിടം ഡോർമെട്രിയാണ്. നീണ്ടു നിവർന്ന് എല്ലാവർക്കും കൊടുക്കുക. ഒരു ടെൻ്റൊക്കെ ആയിട്ട് വന്ന് അവിടെ കിടക്കാൻ എന്ത് രസമാണ്. ഇതേപോലെ തറയൊക്കെ ഉണ്ട് വേണമെങ്കിൽ താഴ്വാര ദൃശ്യമൊക്കെ ഉണ്ട് കിടക്കാം അല്ലേ.
ഈ ഇലവിഴ പൂഞ്ചിറ ഏറ്റവും ഒരു വെർട്ടിക്കൽ ഫീല് തോന്നുന്ന ഒരു പോയിന്റാണ് ഈ പൂഞ്ചിറ റിസോർട്ടിൻ്റെ ഇവിടെയുള്ള ഈ സ്റ്റോൺ, ഈ കല്ല്. ഇവിടെ നിന്ന് നമ്മുടെ മലങ്കര ജലാശയത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അത് മാസ്മരികമാണ്. നോക്കി ഇത് പൂഞ്ചിറ റിസോർട്ടിൻ്റെ ഒരു ഡോർമെറ്ററി സംവിധാനമാണ്. നിസ്സാര പൈസയ്ക്ക്, സിംഗിൾ റൈഡേഴ്സൊക്കെ വരില്ലേ അവർക്ക് നിസ്സാര പൈസ, 500 താഴെ എന്തോ ഉള്ളൂ, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ വേണം നിലാവ് വന്ന് കണ്ട് ഇതിലൊക്കെ ചിലവഴിച്ച് മടുക്കുമ്പോൾ കയറി സുഖമായിട്ട് കിടക്കാം. ഇത് കൂടുതൽ എന്നാ വേണ്ട ഒരു മലയുടെ മേളിൽ. നല്ല കുളിർക്കാറ്റ്. പൂഞ്ചിറ തടാകം സൈഡിൽ കൂടെ ആരും ഇപ്പം നടക്കുന്നില്ല എന്ന് തോന്നുന്നുള്ള മൊത്തം കാടായല്ലോ. ഇതാണ് ഇലവീഴ പൂഞ്ചിറ. ഇലയൊറ്റ ഒറ്റെണ്ണം പോലും വീഴാത്ത പൂഞ്ചിറ ഉണ്ടോ? ഒറ്റ ഇല ഉണ്ടോ നോക്കി. അപ്പൊ ഞങ്ങള് കാഞ്ഞാർന്ന് കയറി, ദൈവനൊക്കെ ഒന്ന് തകർത്തട്ടാ. പൂഞ്ചിറ എത്തി പൂഞ്ചിറ കുറെ നേരം കിടന്ന് വിശ്രമിച്ചു. ഇപ്പൊ ഇറങ്ങിയപ്പോഴത്തേക്കും കൃത്യം അതിന്റെ താഴെ ഇപ്പൊ 3 കഴിഞ്ഞു, ചോറ് കിട്ടി, അത് വലിയ സന്തോഷം. ഇന്ന് വേറെ പ്രത്യേകത, ഞങ്ങൾ കാഞ്ഞാറിന്ന് പൂഞ്ചിറയ്ക്ക് കയറി. അപ്പൊ ഈ കാഞ്ഞാറിന്ന് പൂഞ്ചിറയ്ക്കുള്ളതിൽ 2 കിലോമീറ്ററോളം ഓഫ് റോഡായിരുന്നു പൊളിഞ്ഞ് നാശമായി കിടക്കരുത്, അത് ശരിയാക്കി. അപ്പോൾ ഇനി കാഞ്ഞാറിൽ നിന്ന് ആളുകൾക്ക് കയറി വരാം. ആ വാർത്ത ഇതിലെന്നെ അറിയിക്കുന്നു. പിന്നെ ഇന്ന് കാഞ്ഞാറിൽ നിന്ന് തൊട്ട് 8 കിലോമീറ്ററാണ് മേളിൽ, 9 കിലോമീറ്റർ വരും. ഇപ്പോൾ പൂഞ്ചിറ വരെ ഫുള്ള് 1 മീറ്റർ പോലും തള്ളാതെ ചവിട്ടി കയറി വന്നു ഞങ്ങൾ തള്ളി. അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സൈക്കിളിൽ ഒരു ഗിയർ റേഷ്യോ മാറ്റിയിട്ടുണ്ട്, ബാക്കിൽ 40 teeth കാസറ്റാക്കി, അതാണ്. അതുകൊണ്ട് ഒട്ടും തള്ളിയില്ല, ചവിട്ടി തന്നെ കയറി വന്നു. പക്ഷേ വേറൊരു പരിപാടിയും കൂടി ഇനിയും ഒന്നുകൂടി അഡ്വാൻസ് ചെയ്യാനുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വിശേഷങ്ങളും വാർത്തകളും പറയാം. 1:46 ഇനി ഇടുക്കിയിൽ 1 മലകളും അവശേഷിക്കാൻ പാടില്ല. അപ്പോൾ വീണ്ടും ഇനിയും അടുത്ത ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച എന്നല്ല അടുത്ത ദിവസം ഇനിയും ഇതുപോലെ ഞായറാഴ്ച കറക്കങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നീ ശ്രമങ്ങളടാ കൂടെയല്ലേ. റൈറ്റ്, ബേസാറിന്റെ മോനാ. ഓക്കെ, ബൈ.